നമസ്കാരം. എൻ്റെ പേര് വിനോദ് രാധാകൃഷ്ണൻ. നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ബസ്സുകളില്ലാത്ത സ്കൂളുകളോ കോളേജ് ബസ്സില്ലാത്ത കോളേജുകളോ ഇല്ല. ഇപ്പം എന്താ പറഞ്ഞാൽ അവരൊരു മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ആദ്യമൊന്നും സ്കൂൾ ബസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളത് പഠിക്കുന്ന സമയത്തുള്ളത് സ്കൂൾ ബസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ 9-ാം ക്ലാസ് 8-ാം ക്ലാസ് എത്തുന്ന സമയത്താണ് ഈ സ്കൂൾ ബസ് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അന്ന് ഒരു ബസ്സൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ, ചെറിയൊരു ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു സ്കൂള് എത്രത്തോളം വലുതാണോ എന്നറിയിക്കാൻ അത്രയും ബസ്സുകൾ അവിടെ ഉണ്ടാവും. എല്ലാ റൂട്ടിലേക്കും ബസ്സുകൾ വിടുന്നൊരു സാഹചര്യം ഇപ്പോൾ വന്നുള്ളത് കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ കുട്ടികളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ സ്കൂൾ ബസ് എന്ന് പറഞ്ഞത് ഒഴിച്ചു കൂടാൻ പറ്റാത്തുള്ളൂ. മുമ്പ് പാരൻസൊക്കെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഇല്ലെങ്കിൽ ബസ് കയറി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പ്രൈവറ്റ് ബസ്സൊക്കെ. ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കി വീടുകളുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ കയറി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് സ്കൂളിൽ നിന്ന് അടുത്ത് വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്ന രീതിക്കുള്ളൊരു സേഫ്റ്റി ആയിട്ടുള്ള ഒരു ഫീച്ചർ. പക്ഷേ എന്നാലും ഇതിൽ പല പല പ്രശ്നങ്ങളൊക്കെ ഓൾറെഡി വരാനുണ്ട്. ബസ് എത്ര മണിക്ക് എടുക്കും, ബസ് എത്ര മണിക്ക് എത്തും എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റും. അതാണ് ഡ്രൈവറെ നമുക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിലെത്തുന്നവരെ ടെൻഷൻ എന്താ പറയുക, ഓവർലോഡുണ്ടോ, ഓവർ സ്പീഡ് പോകുന്നുണ്ടോ, എങ്ങനെയാണ് ബസ് വരുന്നത്, എന്തുകൊണ്ടാണ് ഡിലേ ആവണം എന്നുള്ളതൊന്ന് സ്കൂളിൽ വിളിച്ച് ചോദിക്കാൻ നമുക്ക് സ്വാഭാവികമായിട്ട് സാധിക്കും. സ്കൂളിൽ വിളിച്ചാൽ ബസ് ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന് മാത്രം. അത് അവർക്കും അതിനൊരു അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു മെത്തേഡ് അതിലില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പല സമയത്ത് പലവിടെ ആശയക്കുഴപ്പങ്ങൾ. അതെല്ലാം മാറ്റം വരുത്താൻ വേണ്ടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പുതിയൊരു ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വിദ്യാവാഹൻ എന്നാണ് ആപ്പിൻ്റെ പേര്. വിദ്യാവാഹൻ ആപ്പിൽ മെയിനായിട്ടുള്ളത് നമുക്ക് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റും, എത്ര സ്പീഡിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും, എവിടെയെങ്കിലും ഹാൾട്ട് ചെയ്യുന്നെങ്കിൽ എത്ര സമയം അവിടെ ഹാൾട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നമുക്ക്, അതായത് ഒരു ബ്ലോക്കിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ഏതാണ് എല്ലാം ഒരു GPS ട്രാക്ക് വെച്ച് നമുക്ക് വീട്ടുകാർക്ക് മൊത്തത്തിൽ അറിയാൻ പറ്റും. അതേമാതിരി തന്നെ ഇതിന് ടെലിഫോൺ അസിസ്റ്റൻസ്, അതേമാതിരി ഡ്രൈവറിനെ നേരിട്ട് വിളിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഹെൽപ്പറിൻ്റെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ടാവും, അതിലും വിളിച്ച് കിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുന്ന രീതിക്കുള്ള കോൺടാക്ട് നമ്പറും കാര്യങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടുള്ളൂ. അപ്പോൾ ഒരുവിധം പാരൻസിനൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്പായിരിക്കും വിദ്യാവാഹൻ ആപ്പ്. അപ്പോൾ എല്ലാവരും ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് മാത്രമേ വീട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.